മറ്റൊരു സങ്കട വാർത്തയാണ് ഇപ്പോൾ മലയാളം സിനിമ ഇൻഡസ്ട്രിയെ തേടി എത്തിയിരിക്കുന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം വേദനയായി മാറുകയാണ് ഈ മരണ വാർത്ത നടൻ കീറിക്കാടൻ ജോസിന്റെ മരണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നതും ഞെട്ടിക്കുന്നതുമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിൽ വെച്ചു തന്നെയായിരുന്നു മരണം അദ്ദേഹം മൂന്ന് മണിയോടെ തന്നെ മരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നുവെങ്കിലും ആശുപത്രി അധികൃതർ ഒക്കെ അത് പുറത്തുവിട്ടത് ഏറെ വൈകി തന്നെയായിരുന്നു കിരീടം എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായ കീറിക്കാടൻ ജോസിനെ അവതരിപ്പിച്ച മലയാളികൾക്ക് സുപ്ര ായ നടൻ മോഹൻരാജ് എന്ന യഥാർത്ഥ പേരുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കീരിക്കാടൻ ജോസ് ഓർമ്മകളിലായിരിക്കുന്നു മോഹൻരാജ് എന്നാണ് യഥാർത്ഥ പേരെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമയിലെ കഥാപാത്രമായ കീരിക്കാടൻ ജോസിനെ തന്നെയാണ് എല്ലാവർക്കും ഇപ്പോഴും ഓർമ്മയുള്ളത് ആ പേര് മറക്കാനും ആകില്ല എന്ന് പ്രേക്ഷകർ ഇപ്പോഴും തെളിയിക്കുകയാണ് വളരെയധികം ഒരു വാർത്തയായി തന്നെയാണ് ഇതിനെ ഇപ്പോൾ കാണുന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം വേദന പകർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു പുറത്തുവരുന്നതെന്ന് പറയാം കീറിക്കടൻ ജോസിനെ അവതരിപ്പിച്ച മോഹൻരാജ് ഓർമ്മയായി മാറിയതും കിരീടം സിനിമയിലെ അതിഗായകനായ വില്ലന് ഇപ്പോൾ യാത്രാമൊഴി നൽകുകയാണ് മലയാള സിനിമ കിരീടം സിനിമയ്ക്ക് ശേഷം തന്നെ ചിത്രങ്ങളായ ചെപ്പുകിലുക്കുന്ന ചങ്ങാതി രജപുത്രൻ സ്റ്റാലിൻ ശിവദാസ് എന്നീ ചിത്രങ്ങളിലും എന്റെ സുഹൃത്തായ മോഹൻരാജ് അഭിനയിച്ച് സഹകരിക്കുകയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണ വാർത്ത ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് സീരിയൽ സിനിമാ താരവും നിർമ്മാതാവുമായ ദിനീഷ് പണിക്കറാണ് ഇന്ന് മൂന്ന് മണിയോടെ കഠിനം കൊളത്ത് വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം നാളെയാണ് സംസ്കാരം എന്നാണ് മോഹൻരാജിന്റെ വേർപാട് അറിയിച്ചു കൊണ്ട് ദിനീഷ് പണിക്കർ കുറിച്ചത് വർഷങ്ങളായടുത്ത സൗഹൃദം മോഹൻരാജും ദിനേഷ് പണിക്കറും തമ്മിലുണ്ട് പേര് മോഹൻരാജ് എന്നാണെങ്കിലും നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻരാജിനെ സ്ക്രീനിൽ കാണുമ്പോൾ കീരിക്കാടൻ ജോസെന്നല്ലാതെ ആർക്കും ഒന്നും പറയാൻ സാധിക്കില്ല പലർക്കും മോഹൻരാജ് എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേരെന്ന് പോലും അറിയില്ല സിനിമ മോഹിച്ച് അഭിനയത്തിലേക്ക് എത്തിയതായിരുന്നില്ല എന്ന് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാം അപ്രതീക്ഷിതമായി സംഭവിച്ച ഒന്നാണെന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുമ്പോഴാണ് കിരീടത്തിൽ അഭിനയിക്കാനുള്ള അവസരം നടന്നെ തേടിയെത്തിയത് ചിത്രം വൻ ഹിറ്റായതോടെ തന്നെ മോഹൻരാജ് മലയാളത്തിലെ വില്ലന്മാരിൽ പ്രധാനിയായി കള്ളൻ ആൺകളെ നമ്പാതെ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലും ചെറിയ കഥാപാത്രങ്ങളിലും മോഹൻരാജിന് തുടക്കം കുറിച്ചു സംവിധായകൻ കലാധരനൊപ്പമാണ് കിരീടത്തിന്റെ സെറ്റിലേക്ക് മോഹൻരാജ് എത്തിയത് നാട് വിറപ്പിക്കുന്ന കീറിക്കാടൻ ജോസാഗൻ കിരീടം ടീം ആദ്യം തീരുമാനിച്ചിരുന്നു ഒരു കന്നഡ നടനെയായിരുന്നു ആദ്യം എത്തിക്കാനുണ്ടായിരുന്നത് എന്നാൽ പറഞ്ഞുറപ്പിച്ച തീയതിയിൽ ആ നടൻ എത്തിയില്ല അപ്പോഴാണ് സിപി മലയാൽ മോഹൻരാജിനെ കലാധരന്റെ മുറിയിൽ വെച്ച് കണ്ടതും ശ്രദ്ധിച്ചതും കീറിക്കാടൻ ജോസാഗൻ പെർഫെക്ട് മോഹൻരാജാണ് സിപിക്ക് തോന്നി തിരക്കഥാകൃത്ത് ലോഹിതദാസും സിബിയുടെ അതേ ചിന്തയാണ് മോഹൻരാജിനെ കണ്ട മാത്രയിൽ വന്നത് അതോടെ തന്നെ മോഹൻരാജ് കേരിക്കാടൻ ജോസായി സിനിമയിലും കഥാപാത്രവും പിൻകാലത്ത് വലിയ ഹിറ്റായി മാറിയെങ്കിലും കെരിക്കാടൻ ജോസിന്റേതായ പേരിൽ നിന്ന് പച്ചില നഷ്ടങ്ങളും മോഹൻരാജിന് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിന്റെ ഫലം കാണുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചത് തന്നെയായിരുന്നു വൈകാതെ നടൻ ജോലിയിൽ നിന്നും വിരമിച്ചു ചിറകൊടിഞ്ഞ കിനാവുകളും റോഷാക്കുമായിരുന്നു അവസാനം പുറത്തിറങ്ങിയ മോഹൻരാജിന്റെ സിനിമകൾ മലയാളത്തിലും തമിഴിലും മാത്രമല്ല തെലുങ്കിലും മലയാള സിനിമകളിലൊക്കെ തന്നെ പേരെടുത്ത ഒരു നടൻ തന്നെയാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത് അത് വല്ലാത്ത വേദന തന്നെയാണ് സിനിമാ പ്രേമികൾക്കിടയിൽ പരത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ